بسم الله الرحمن الرحيم റജബ് മാസം അനുഗ്രഹീതമാണ്, ബറക്കത്തുള്ളതാണ് എന്ന വിഷയത്തിൽ ലോകത്താർക്കും തർക്കമില്ല എന്നതാണ് വസ്തുത. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തിൻ്റെ ബറക്കത്തിനെ കുറിച്ച് സമൂഹം ഒന്ന് ഉണർന്നു ചിന്തിക്കാൻ വേണ്ടിയായിരിക്കാം ബറക്കത്തുള്ള മാസത്തിൽ, അതായത് നിലവിൽ ബറക്കത്തുള്ള മാസത്തിൽ പ്രത്യേകം ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം അഹമ്മദ് അവിടുത്തെ മുസ്നദിൽ, ബൈഹഖ് അവിടുത്തെ ഷുഅബുൽ ഈമാനിൽ, തബറാനി മുഴ്ജമിലൊക്കെ ഉദ്ധരിക്കുന്ന വിശ്രുതമായൊരു ഹദീസ് നമ്മളൊക്കെ കേട്ടതാണ്. കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല റജബ്, റജബ് മാസം സമാഗതമായി കഴിഞ്ഞാൽ, ഖാല പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ ഇങ്ങനെയാകുമായിരുന്നു: അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വശഅബാൻ എന്ന ദുആ ആയിരുന്നു. ഈ ദുആയിലൂടെ റജബിൽ ഒരു പ്രത്യേകമായ ബറക്കത്തിനെ ഓർമ്മപ്പെടുത്തലാണ്. അതിനർത്ഥം, ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യർ മറക്കുന്ന ഒരു വലിയ ഐശ്വര്യമാണ് ബറക്കത്ത് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മളിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് നഷ്ടപ്പെടുന്ന ഒരു വലിയ അമൂല്യമായ നേട്ടമാണ് ബറക്കത്ത് എന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ അനുഗ്രഹീതമെന്നും പവിത്രമെന്നും ഒക്കെ പഠിപ്പിച്ചിട്ടുള്ള നാല് മാസങ്ങളിൽ പ്രത്യേക മാസമായ റജബ് ഈ ബറക്കത്തിനെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സമയപരിധിയാണ്, അതിൻ്റെ ഒരു പ്രത്യേക അനുസ്മരണമാണ്. ജീവിതത്തിലെ വലിയ വലിയ നഷ്ടങ്ങൾക്ക് നാം പാഠം ഉൾക്കൊള്ളാതെ പോകുന്ന അനിയന്ത്രിതമായ ഈ അവസ്ഥയിൽ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് ഓരോ റജബും. ജീവിതത്തിൻ്റെ പരിശുദ്ധി പലപ്പോഴും നമ്മളാൽ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പല മൂല്യങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഇല്ലാതെ പോകുന്നു, സത്യസന്ധത നഷ്ടപ്പെടുന്നു. ഭൂമിയിൽ എല്ലായിടത്തും മനുഷ്യ ജീവിതം ദുസ്സഹമായി അനുഭവപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ബറക്കത്തിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ നിർബന്ധമാണ്. ബറക്കത്ത് എന്ന പദത്തിന് സത്യത്തിൽ ഭാഷാന്തരമില്ലാതെ ഒരു അനുഭവം ആണ് എന്ന അർത്ഥത്തിലേക്ക് മതഭേദമന്യേ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. എല്ലാ സമുദായക്കാരും ഈ വാക്ക് പറയാറുണ്ട്, ബറക്കത്ത്. അത് മുസ്ലിമീങ്ങളുടെ മാത്രം പദമായി ആരും കാണുന്നില്ല. അടിസ്ഥാനം ഖുർആനും ഹദീസൊക്കെ തന്നെയാണ്. അത്രത്തോളം ജനകീയമായിട്ടുള്ള ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ് ബറക്കത്ത്. മഹാപണ്ഡിതനായ യൂസുഫ് ഖത്താർ മുഹമ്മദ് എന്ന് പറയുന്ന മഹാൻ, അദ്ദേഹത്തിന്റെ അൽ മൗസുഅത്തുൽ യൂസുഫിയ ഫി ബയാനെ അദില്ലത്ത് സൂഫിയ എന്ന ഗ്രന്ഥത്തിൽ ബറക്കത്തിനെ കുറിച്ച് നിർവചിക്കുന്നതായി കാണാം. ലിൽ ബറക്കത്തി മഅാനിൻ ശത്ത, ബറക്കത്ത് എന്ന വാക്കിന് നിർവചനമായി അതിന്റെ ആശയമായി പണ്ഡിത ലോകത്ത് ധാരാളം വീക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് മഹാനവരുകൾ പറയുന്നത്. അതിൻ്റെ രത്നചുരുക്കം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം: ഓരോ സാഹചര്യത്തിലും ഓരോ അവസരത്തിലും ഈ പദം പ്രത്യേകമായി പ്രത്യേകമായി വകഭേദം നമ്മുടെ മുന്നിൽ കാണിക്കുന്നുണ്ട്. പല നിലക്കാണ് ബറക്കത്തിനെ വിവക്ഷിക്കപ്പെടാം. എന്നാലും എല്ലാത്തിലും കൂടി ആകെ ഗണിച്ചു നോക്കിയാൽ കാണുന്നത് വമിൻ മഅാനിഹ അസ്സിയാദത്ത് വന്നമ, ഒരു പുരോഗതി എന്നാണ് അതിനർത്ഥം. ഒരു പുരോഗതി ചുരുക്കത്തിൽ വൽ ഹഖീഖത്തു അന്നൽ ബറകത സിറുൻ ഇലാഹിയുൻ, ഇലാഹിയായ ഒരു രഹസ്യമാണ് ബറക്കത്ത്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് കിട്ടുന്ന, അള്ളാഹുവിന്റെ പ്രത്യേകമായ സഹായം കൊണ്ട് കിട്ടുന്ന ഒരു ഐശ്വര്യമാണ് ബറക്കത്ത്. മഹാനവരുകൾ ധാരാളം അതേക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. അത് ലഭിക്കുന്നത് അത് നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കിട്ടുന്നത്. നമ്മാബിഹി അഅമാലൽ ബർരി ബിമുലാസമത്തിൽ ഖുർബാത്തിൽ കരീമ,
ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബറക്കത്ത് കൂടിക്കൊണ്ടിരിക്കുമെന്ന് അല്ലാഹു നമുക്ക് തരുമാറാവട്ടെ. അമല സ്വാലിഹാത്തിന്റെ ഒരു പ്രത്യേകമായ ഫലമായി കിട്ടുന്ന ഒന്നാണ് ബറക്കത്ത്. ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിന്റെ ഉള്ളറയിൽ മുഴുവനും ബറക്കത്തിനെ കുറിച്ച ചർച്ച. 10 കാര്യങ്ങൾ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞു ബറക്കത്തുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം അത് വിശദീകരിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് കടന്നു വരുന്നില്ല. ഏതായാലും ജീവിതത്തിൽ ചില തിരക്കുകൾ നമ്മെ പല രൂപത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നമ്മുടെ പല കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെയോ പ്രത്യേകമായ സ്വഭാവങ്ങൾ വന്നു കഴിഞ്ഞു, പഴയ കാലത്തൊന്നും ഇല്ലാത്ത പോലെ. ഉദാഹരണം, കുടുംബത്തേക്ക് കയറി വരുമ്പോൾ ഉള്ള രീതികൾ, വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ കുടുംബത്തെ സംബോധനം ചെയ്യുന്ന രീതികൾ, കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ പാലിക്കാതെ പോകുന്ന കാര്യങ്ങൾ, പണ്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാവൽ നിർബന്ധമായ നമ്മുടെ ചിട്ടകൾ, അതൊക്കെ മാറി മറിഞ്ഞു വന്നപ്പോൾ പലതും നമുക്ക് നഷ്ടമായി. ആ കൂട്ടത്തിൽ നമുക്ക് നഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് വീട്ടിലെ സ്നേഹവും വീട്ടിലെ സൗഹാർദ്ദവും വീടിൻ്റെ അകത്തെ ബന്ധങ്ങളിലെ സത്യസന്ധതയും. ഇത് നഷ്ടമായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കുടുംബത്തിലെ ബർക്കത്ത് പോയി എന്നാണ്. ഉപ്പയോടും ഉമ്മയോടും കള്ളത്തരം പറയുന്ന മക്കൾ ജനിച്ചുകൊണ്ടിരിക്കുന്നു, അവർ വളർന്നുകൊണ്ടിരിക്കുന്നു. കുടുംബത്തിലുള്ളവരെ വഞ്ചിച്ചുകൊണ്ട് ഒരു വിവാഹ ജീവിതത്തിന്റെ തലപ്പത്ത് വരെ എത്തി, അവിടെ എത്തി സ്വന്തമായി ചിന്തയും കാഴ്ചപ്പാടും വന്നെത്തുന്ന കുട്ടികൾ മാതാപിതാക്കളെ വഞ്ചിച്ച് കുടുംബങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യമാരുണ്ടാകുന്നു, ഭാര്യമാരെ വഞ്ചിക്കുന്ന ഭർത്താക്കന്മാരുണ്ടാകുന്നു. ഇതൊക്കെ ഒരു കുടുംബത്തിന്റെ അകത്തെ വിശേഷങ്ങളാണ്. ലോകത്താകമാനം ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു പരിസ്ഥിതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുടുംബങ്ങളിൽ നിന്നുള്ളതായ ഇത്തരത്തിലുള്ള അപകടകരമായ അവസ്ഥയ്ക്ക് പല കാരണങ്ങൾ ഉണ്ടെങ്കിലും അതിൽ ശ്രദ്ധേയമായ ഒരു കാരണം അള്ളാഹുവിന്റെ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇങ്ങനെ പഠിക്കാൻ കഴിയും. സൂറത്ത് നൂറിന്റെ 61-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്, കുടുംബത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടതിന്റെ 1-ാമത്തെ കാരണം ഇങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ധാരാളം കാരണങ്ങളുണ്ട്, വളരെ ലളിതമായ 1-ാമത്തെ കാരണം. ഖുർആൻ പാരായണമില്ലാതെ പോയി, ദിക്റുകളില്ലാതെ പോയി, ഇതൊക്കെ പറയാൻ പറ്റും, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണത്. കുടുംബത്തിൽ നിന്നും ബറക്കത്ത് നഷ്ടപ്പെട്ടതിന്റെ ഏറ്റവും ലളിതമായ ഒരു കാര്യം ഇതാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إذا دخلتم بيوتا فسلموا على أنفسكم تحية من عند الله مباركة طيبة كذلك يبين الله لكم الآيات لعلكم تعقلون. ആയത്ത് അവസാനിക്കുന്നത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്നാണ്. കൃത്യമായ ഒരു വീഴ്ച അള്ളാഹുവിന്റെ ഖുർആൻ നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി എന്നാണ് ആയത്ത് അവസാനിക്കുന്നത്. അപ്പൊ ഈ ആയത്തിൽ എന്താ പറഞ്ഞത്? അള്ളാഹു നമ്മെ പഠിപ്പിച്ചു, നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അകത്തേക്ക് കടന്നു പോകുമ്പോൾ, വീട്ടിലേക്ക് കടന്നു വരുന്നവരെ, നിങ്ങൾ സലാം ചൊല്ലുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. ഒരുപാട് അർത്ഥമുണ്ട് അതിന്. ഇപ്പൊ സലാം പറയാൻ പറ്റിയ ആളാണ് മുന്നിൽ വരുന്നതെങ്കിൽ നമ്മൾ അങ്ങോട്ട് സലാം പറയണം. സ്വഹാബി അല്ലാഹുവിന്റെ ഹബീബ്, അള്ളാഹുവിന്റെ ഹബീബ് പുറത്തു നിന്നും സഹാബിക്ക് വീടിന്റെ അകത്തേക്ക് സലാം പറഞ്ഞപ്പോൾ സലാം അടക്കിയില്ല. രണ്ടാമതും സഹാബി മൗനിയായിരിക്കുന്നു, സലാം അടക്കുന്നുണ്ട്, റസൂലത കേൾക്കുന്നില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് പിന്നെയും സലാം പറഞ്ഞു. രണ്ടാമത് സഹാബി നബി കേൾക്കാത്ത രീതിയിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം അടക്കി.
മൂന്നാമത് രണ്ട് പ്രാവശ്യം ചൊല്ലിയതിനേക്കാളും ഉച്ചത്തിൽ റസൂലുള്ള സലാം പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബി ഭവ്യതയോടുകൂടെ നബിയെ കേൾപ്പിച്ചുകൊണ്ട് സലാം അടക്കിയിട്ട് ക്ഷമാർപ്പണം നടത്തി. രണ്ട് വട്ടം അങ്ങ് അള്ളാഹുവിന്റെ രക്ഷയെ കുടുംബത്തിലുള്ള എനിക്കും എന്റെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് അങ്ങ് പറയുമ്പോൾ ഒരു പ്രാർത്ഥനയല്ല നബിയേ, അള്ളാഹുവിന്റെ രക്ഷ എന്റെ കുടുംബത്തിൽ അങ്ങയുടെ നാവിൽ നിന്നും ഊർന്നിറങ്ങണം. ആ പ്രാർത്ഥനയിലൂടെ ഞാൻ അത് കൊതിച്ചത് കൊണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങ് സലാം പറയാൻ കൊതിച്ചു ഞങ്ങൾക്കത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയാ ഈ സലാം ചൊല്ല എന്ന സ്വഭാവത്തെ മഹാന്മാർ വിലയിരുത്തിയത്. ഇപ്പൊ നമ്മൾ വീട്ടിലേക്ക് ചൊല്ലു, ചോറായോ ആദ്യത്തെ ചോദ്യം, അല്ലെങ്കിലോ വേറെ എന്തെങ്കിലും ചോദിക്കാം. കുടുംബത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് സംസാരിക്കാൻ ആദ്യം തന്നെ സലാമിന്റെ ചിന്തയല്ല ഉള്ളത്. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ സലാം പറഞ്ഞാൽ മടക്കാൻ പറ്റുന്ന ആള് വീട്ടിലുണ്ടെങ്കിൽ സലാം പറയണം. ഇനി ആരുമില്ല നമ്മൾ ഒറ്റയ്ക്ക് ഉള്ളെങ്കിലും അവിടെയും സലാമുണ്ട്. ഇസ്ലാമിക കർമ്മശാസ്ത്രം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ആരുമില്ലാത്ത വിജനമായ ഭാഗത്താണ് നമ്മൾ എത്തിപ്പെടുന്നതെങ്കിലും അവിടെയും സലാം ഒഴിവാവല്ല. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, ഇങ്ങനെ പറയണം. ആ സലാം നമുക്ക് തന്നെ കിട്ടും. വലിയ ഒരു രഹസ്യം അല്ലാഹു വെച്ചിരിക്കുന്ന ഒരു ലഫലാണ് സലാമിന്റെ ലഫല്. അല്ലാഹുവിന്റെ ഖുർആൻ എടുത്ത് പറഞ്ഞിട്ടുള്ള 99 പ്രത്യേക നാമങ്ങളുണ്ട് റബ്ബിന്റെ. അതിൽപ്പെട്ട ഒരു നാമമാണ് ഹുവല്ലാഹുൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുസ് സലാം. അല്ലാഹുവിന്റെ ഒരു പ്രത്യേകമായ നാമമാണ് സലാം. ആ നാമത്തിന് ഒരുപാട് ബറക്കത്തുണ്ട്. അതുകൊണ്ട് ഹബീബ് പഠിപ്പിച്ചു, കുടുംബത്തിന്റെ അകത്തേക്ക് കടന്നു വരുന്നവർ സലാം കൊണ്ടാണ് പരസ്പരം കണ്ടുമുട്ടുന്നതെങ്കിൽ നിങ്ങൾക്കിടയിലെ സ്നേഹം പരസ്പരം വർദ്ധിക്കാൻ, ഐക്യമുണ്ടാവാൻ, പരസ്പരം വിശ്വാസമുണ്ടാകാൻ ഒരു കുടുംബത്തിന്റെ അകത്തല്ലേ ഇത് ഏറ്റവും കൂടുതൽ വേണ്ടത്. എന്ത് വേണം കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് എന്നുള്ളതാ നബി തങ്ങളിൽ കാണുന്നത്. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹ്ഫയിലുള്ളത്. സ്നേഹം പരസ്പരമിൽ വളർത്താൻ നല്ലതാ, അത് കാരണം ഈമാൻ ശരിക്കുറക്കുന്നതാ. കുടുംബത്തിന്റെ അകത്ത് സന്തോഷം നിലനിന്നു പോകണമെങ്കിൽ കുടുംബക്കാർക്ക് അങ്ങുമിങ്ങും സലാമിന്റെ ഒരു ബന്ധമുണ്ടാവണം. അള്ളാഹുവിന്റെ സ്നേഹം അവിടെ പെയ്തിറങ്ങാം. സൃഷ്ടിയുടെ മനസ്സിൽ പരസ്പര സ്നേഹവും വിശ്വാസവും അള്ളാഹു കൊടുക്കാം. ഖുർആൻ പറഞ്ഞത് അത് തന്നെയാ, നിങ്ങൾ പരസ്പരം സലാം പറഞ്ഞുകൊണ്ട് കുടുംബത്തിൽ പെരുമാറണമെന്നാണ്. എന്തിനാണത്? തഹിയ്യത്തൻ മിൻ ഇൻദില്ലാഹി മുബാറകതൻ തയ്യിബ, അനുഗ്രഹീതമായ റബ്ബിന്റെ ബറക്കത്ത് ഇങ്ങനെ പെയ്തിറങ്ങും നിങ്ങളുടെ കുടുംബത്തിലേക്ക്. കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത്ത്, അല്ലാഹു ഇതുപോലെ പല അത്ഭുതങ്ങളും നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അത്ഭുതം സംഭവിക്കും വീട്ടില്, നമ്മുടെ വീട്ടിൽ അത്ഭുതം സംഭവിക്കും. പരിശുദ്ധ മദീനയിലേക്ക് ചെന്ന പ്രവാചകൻ അവിടെ നടത്തിയ കന്നി പ്രസംഗത്തിൽ, ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ പറഞ്ഞത് രണ്ട് കാര്യമാണ്. രണ്ട് കാര്യം അയ്യുൽ ഇസ്ലാമി ഖൈർ. സഹാബി ചോദിച്ചു, നബിയേ, ഇസ്ലാം കാര്യങ്ങളിൽ ഏറ്റവും മുഖ്യമായിട്ടുള്ള കാര്യം, ഏറ്റവും മനോഹരമായ രണ്ട് കാര്യം പറഞ്ഞു തരൂ. ഹബീബ് പഠിപ്പിച്ചു രണ്ട് കാര്യമാണ്.
മദീനാവാസികളെ അല്ലാഹുവിന്റെ ഹബീബ് കണ്ടുമുട്ടിയപ്പോൾ അവരിലൂടെ ലോകത്തിന് കൊടുത്ത രണ്ട് ഉപദേശം, ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മനോഹരമായ ഭാഗം, ഒന്നാമത്തേത് അഫ്സുസ്സലാമ ബൈനക്കും, നിങ്ങളുടെ ബന്ധം നിലനിർത്താൻ വാപ്പ മകനോട് സലാം പറയുന്നതിൽ നാണിക്കല്ലേ, ഭാര്യയോട് ഭർത്താവ് സലാം പറയുന്നതിൽ നാണിക്കല്ലേ, നിങ്ങൾക്കിടയിലെ സലാമിന്റെ പ്രചരണം ഏറ്റെടുക്കും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മനോഹരമായ ഭാഗമാണ്. അറബികൾക്ക് ഈ സ്വഭാവം നന്നായിട്ടുണ്ട്. വാപ്പ മോനെ തല്ലാൻ വിളിക്കുകയാണെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കൈ കൊടുത്തിട്ടാണ് കൊടുക്കുക. അറബികളിൽ ഒരുപാട് നല്ല സ്വഭാവങ്ങൾ കാണാനുണ്ട്. അല്ലെങ്കിലും കൈകോർക്കുന്ന സ്വഭാവം അത് യമനി പാരമ്പര്യമാണ്. ഹബീബ് പഠിപ്പിച്ചല്ലോ, സലാം പറയുന്ന ഈ സ്വഭാവത്തിൽ കൈ കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഭാഗത്തൊക്കെ വളരെ നന്നായിട്ട് കാണുന്നുണ്ട്. ഞങ്ങളുടെ ആ ഭാഗത്തൊന്നും അത്രയില്ല. അതൊരു പ്രവാസികളുടെ ഒരു സംസ്കാരമാണ്. അറബ് ലോകത്ത് നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏറ്റവും നല്ല സംസ്കാരങ്ങളിൽ ഒന്നാണത്. ഗൾഫിലാണ് ആ ഒരു രീതിയുള്ളത്. ഹബീബിന്റെ സഹാബത്തിൽ ഈ രീതി ആദ്യം കൊണ്ടുവന്നത് യമനിൽ നിന്ന് വന്ന സഹാബികളാണ്. അത് അവിടെ നിന്നൊരു സുന്നത്തായിട്ട് പ്രഖ്യാപിക്കാവുണ്ടായത്. കൈയിങ്ങനെ കോർക്കുമ്പോൾ ചെറുപാപങ്ങൾ അതിന്റെ ഇടയിലൂടെ പൊഴിഞ്ഞു വീഴുന്നത് ഞാൻ കാണുന്നുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പോലെ രണ്ട് സത്യവിശ്വാസികൾ സലാം പറഞ്ഞാൽ, അപ്പൊ ഇങ്ങനെ കൈ കോർത്തൊരു സലാം പറയുന്ന സ്വഭാവം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മക്കളോട്, കുടുംബത്തിലുള്ളവരോട്, മറ്റാരും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ സ്വന്തം ഭാര്യയോട് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പോൾ വൈഫ് പറയും, എനിക്ക് ഒന്നുകൊണ്ട് മനുഷ്യന്ന്, കുഴപ്പമില്ല, അന്ന് കൈ പിടിക്കണ്ട. എന്നാലും നമ്മൾ ആലോചിക്കണം, ഈ സുന്നത്തുകൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും നിലച്ചു പോയപ്പോൾ എത്രമാത്രം ശക്തിയിൽ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാൻ. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ബറക്കത്തിന്റെ മാസത്തിൽ നഷ്ടപ്പെട്ട ഈ ബറക്കത്തിനെ തിരിച്ചുപിടിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പ്രാർത്ഥന. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ.